ഹൈ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് പഠിക്കുന്നത്. ആദ്യം തെർമോഡൈനാമിക്സും മറ്റൊന്ന് പ്യുവർ ആയിട്ടുള്ള സ്റ്റാറ്റ് മെക്കും. അപ്പോൾ തെർമോഡൈനാമിക്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് സ്റ്റാറ്റിൻ്റെ കോർ ടോപ്പിക്കിലേക്കാണ്. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഒന്നാമത്തെ ടോപ്പിക്ക് തെർമോഡൈനാമിക് വേരിയബിൾസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യാണ്. Any variable that can be used to characterize the system is called thermodynamic variables or state variables അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. മറ്റ് രണ്ട് പേരുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെതൊക്കെ ആഡിയിരിക്കുന്നത്. അതായത് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇതിന് നമ്മൾ സ്റ്റേറ്റ് ഫങ്ഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, എന്താണ് തെർമോഡൈനാമിക് വേരിയബിൾസ്? നമുക്കറിയാം, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് ഓൾസോ എൻട്രോപ്പി. പരീക്ഷയ്ക്ക് ചോദിക്കാം, താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ തെർമോഡൈനാമിക് വേരിയബിൾ അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം, സാധ്യതയാണ്. അപ്പോൾ നാല് തെർമോഡൈനാമിക് വേരിയബിൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ എൻട്രോപ്പി. ഓക്കെ, ദെൻ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ്, പുതിയ ടേമുകൾ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രഷർ, വോളിയം, അതുപോലെ ടെമ്പറേച്ചർ, ഈ ടേമുകൾ മാത്രമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി അഡീഷണൽ ആയിട്ട് കുറച്ച് ടേമുകൾ കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ട്. സോ അതിലൊന്നാമത്താണ് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസിലെ കാര്യങ്ങൾ, ഇൻറ്റേർണൽ എനർജി. നിങ്ങളിത് തെർമോഡൈനാമിക് വേരിയബിളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. തെർമോഡൈനാമിക് വേരിയബിൾ എന്ന് പറയുന്നത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എൻട്രോപ്പി. ഓക്കെ, ഇനി നമ്മൾ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് ഇൻറ്റേർണൽ എനർജി യു എന്നാണ്. ദ ഇൻറ്റേർണൽ എനർജി ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ദി എനർജി കണ്ടെയ്ൻഡ് വിത്തിൻ ഇറ്റ്. ഇറ്റ് കനോട്ട് ബി മെഷേർഡ് ഡയറക്ട്ലി. അതാണ് നമ്മുടെ പോയിന്റ്. ഇറ്റ് കനോട്ട് ബി മെഷേർഡ് ഡയറക്ട്ലി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു സിലിണ്ടർ എടുക്കുന്നു, ഈ സിലിണ്ടർ അത് ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. ഈ ഗ്യാസിന് ഓൾറെഡി ഒരു എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഇൻറ്റേർണൽ എനർജി ഫോമിലേക്ക് കൺവേർട്ട് ആവുകയും അതിന് നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്നൊരു പേര് പറയുകയും ചെയ്യും. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എക്സീഡ് ചെയ്താണ് പിന്നീട് അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നതും ഈ പറയുന്ന സിലിണ്ടറിൻ്റെ പിസ്റ്റൺ ചെന്ന് ഇടിക്കുന്നതും പിസ്റ്റൺ മുകളിലേക്ക് ഉയരുന്നതും അവിടെ വർക്ക് ഡണൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഓൾറെഡി പാർട്ടിക്കിളിൽ അസൈൻ ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് നമ്മൾ ഈ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യു എന്ന ടേം കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഹെൽംഹോൾട്സ് ഫ്രീ എനർജി. എന്താണ് ഹെൽംഹോൾട്സ് ഫ്രീ എനർജി? ഹെൽംഹോൾട്സ് ഫ്രീ എനർജി, സോ ഹെൽംഹോൾട്സ് ഫ്രീ എനർജി ഈസ് ദി തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ദാറ്റ് മെഷേഴ്സ് ദ യൂസ്ഫുൾ വർക്ക് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെൽംഹോൾട്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. അതൊരു പൊട്ടൻഷ്യലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഹെൽംഹോൾട്സ് ഫ്രീ എനർജി ഈസ് എ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ദാറ്റ് മെഷേഴ്സ് ദ യൂസ്ഫുൾ വർക്ക് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഹെൽംഹോൾട്സ് ഫ്രീ എനർജിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് നിങ്ങൾ എച്ച് ഒന്നൊന്ന് മാർക്ക് ചെയ്യാൻ പോകരുത്. എഫ് ആണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്ത ലെറ്റർ. ആൻഡ് ദാറ്റ് ലെറ്റർ ഈസ് എഫ് ഈസ് ഈക്വൽ ടു യു മൈനസ് ടി എസ്. എന്താണ് എഫ് ഈസ് ഈക്വൽ ടു യു മൈനസ് ടി എസ് ആണ് ഇവിടുത്തെ എക്സ്പ്രഷൻ. എന്താണ് എഫ് ഈസ് ഈക്വൽ ടു യു മൈനസ് ടി എസ്? സോ ഹെൽംഹോൾട്സ് ഫ്രീ എനർജി ഈസ് ദി തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ദാറ്റ് മെഷേഴ്സ് ദ യൂസ്ഫുൾ വർക്ക് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് എഫ് ഈസ് ഈക്വൽ ടു യു മൈനസ് ടി എസ്. മൂന്നാമത്തത് ഗിബ്സ് ഫ്രീ എനർജി അഥവാ ക്യാപിറ്റൽ ജി. എന്താണ് ഗിബ്സ് ഫ്രീ എനർജി അഥവാ ക്യാപിറ്റൽ ജി? എന്താണെന്ന് നോക്കാം. ഗിബ്സ് ഫ്രീ എനർജി റെപ്രസെൻറ്റ് ഫ്രീ എനർജി അറ്റ് എ സിസ്റ്റം ഡ്യൂറിംഗ് ആൻ ഐസോതെർമൽ ആൻഡ് ഐസോബാരിക് പ്രോസസ്. ഓക്കെ, എന്താണ് ഗിബ്സ് ഫ്രീ എനർജി റെപ്രസെൻറ്റ് എ ഫ്രീ എനർജി ഓഫ് എ സിസ്റ്റം ഡ്യൂറിംഗ് ആൻ ഐസോതെർമൽ ആൻഡ് ഐസോബാരിക് പ്രോസസ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഐസോബാരിക് പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോഴും നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗിബ്സ് ഫ്രീ എനർജി അഥവാ ക്യാപിറ്റൽ ജി എന്ന ടേം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതേ തെർമോഡൈനാമിക് പൊട്ടൻഷ്യലുകളൊക്കെ നമ്മൾ കെമിസ്ട്രിയിലും പഠിക്കുന്നതാണ്. കെമിസ്ട്രിയിൽ പക്ഷേ ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഫിസിക്കലി ആണ് ഇതിൻ്റെ ഡെഫിനിഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇക്വേഷൻസിലാണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം അത്. ഓക്കെ, സോ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിബ്സ് ഫ്രീ എനർജി റെപ്രസെൻറ്റ് ഫ്രീ എനർജി ഓഫ് എ സിസ്റ്റം ഡ്യൂറിംഗ് ആൻ ഐസോതെർമൽ ആൻഡ് ഐസോബാരിക് പ്രോസസ്. അപ്പോൾ ഗിബ്സ് ഫ്രീ എനർജിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ജി ആണ്. ജിക്ക് ഇക്വേഷൻ ഉണ്ട്, ജി ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്. എന്താണ് ജി ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്? ടി ടെമ്പറേച്ചറാണ്, എസ് എൻട്രോപ്പി ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ എന്താൽപി എന്ന് പറയുന്ന ടേമാണ്. എച്ച് എന്താണ്? എന്താൽപി. അപ്പോൾ എന്താൽപി എന്താണെന്ന് നമ്മൾ പുറകെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അടുത്തത് തന്നെ പഠിക്കുക അല്ലേ, എന്താൽപി എന്താണെന്ന്. സോ നാലാമത്തെ പൊട്ടൻഷ്യലാണ് എന്താൽപി. എന്താൽപി ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് ദി ഇൻറ്റേർണൽ എനർജി ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി പ്രഷർ ആൻഡ് വോളിയം.
സോ എന്താൽഫി ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ ജൂൾ തോംസൺ എക്സ്പെരിമെൻ്റ്. അപ്പോൾ അതൊരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്തതാണ്. അതായത് ജൂൾസ് തോംസൺ എക്സ്പെരിമെൻ്റ് എടുക്കുകയാണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്താണ്? എന്താൽഫി. ഒക്കെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ജൂൾ തോംസൺ എക്സ്പെരിമെൻറ്റിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണെന്നുള്ളത്. സോ ഉത്തരം എന്താണ്? എന്താൽപി എന്നുള്ളതാണ് ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ. ദെൻ എന്താൽപിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ്. ഡെഫിനിഷൻ തന്നെയാണ് അതിൻ്റെ ഇക്വേഷനായിട്ട് നമുക്ക് പറയേണ്ടത്. എച്ച് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഇൻറ്റേണൽ എനർജി ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദി പ്രഷർ ആൻഡ് ദി വോളിയം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താൽപി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവാം. ജസ്റ്റ് ഒന്നുകൂടെ, ആദ്യം എന്താണ്? ഇൻറ്റേണൽ എനർജി യു പഠിച്ചു. ദെൻ ഹെൽംഹോസ് ഫ്രീ എനർജി എഫ് ഈസ് ഈക്വൽ ടു യു മൈനസ് ടി എസ് പഠിച്ചു. ദെൻ ഗിബ്സ് ഫ്രീ എനർജി ജി ഈസ് ഈക്വൽ ടു എന്താണ്? എച്ച് മൈനസ് ടി എസ് എന്ന് പഠിച്ചു. ദെൻ എന്താൽഫി എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? യു പ്ലസ് പി വി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ബോക്സിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഡെഫിനിഷനുകൾ കറക്റ്റായിട്ട് പഠിച്ചില്ല എങ്കിലും ഇതിൻ്റെ ഇക്വേഷനുകളും ഓരോ പൊട്ടൻഷ്യലുകളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമുകൾ ഏതൊക്കെയാണെന്ന് വളരെ കൃത്യതയോടുകൂടി തന്നെ പഠിച്ചിട്ടുണ്ടാവണം. ഇനി റിലേഷൻ ബിറ്റ്വീൻ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ്. അപ്പോൾ നമ്മൾ ജി പഠിച്ചു, എച്ച് പഠിച്ചു, എഫ് പഠിച്ചു, എസ് പഠിച്ചു, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെ നമുക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നോ കണക്ട് ചെയ്യുന്നത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ആളുകളെയൊക്കെ കണക്ട് ചെയ്യുന്നത്. എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനും പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ടാസ്ക്കാണ്. കാരണം ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണിച്ചു കണ്ടോ, നാല് ഡിഫറൻഷ്യൽ ഇക്വേഷൻസാണ് ഉള്ളത്. എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും പരീക്ഷയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസുകൾ എങ്ങനെ പഠിക്കാമെന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എല്ലാം പഠിക്കുന്നത്. വളരെ കറക്റ്റായിട്ടാണ് നോക്കണം. ദാ ഈ ഒരു സ്ട്രക്ചർ വരയ്ക്കാൻ ആദ്യം നിങ്ങൾ പഠിക്കണം. ഈ ഒരു സ്ട്രക്ചർ കണ്ടോ, ഇങ്ങനെ ആദ്യം വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കുക അല്ലേ. ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, ഇനി നമുക്കിവിടെ കുറച്ച് ടേമുകൾ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ആ ടേമുകൾ. ജി, പി, എച്ച്, എസ്, യു, വി, എഫ്, ടി. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ തെർമോഡൈനാമിക് പൊട്ടൻഷ്യലുകളും ഇതിൻ്റെ അകത്തുണ്ട്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തെർമോഡൈനാമിക് പൊട്ടൻഷ്യലുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ ആളുകളെ കണക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഇക്വേഷനുകളെ എല്ലാം പരസ്പരം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ഷോർട്ട് ഫോം പറഞ്ഞുതരാം. ലാ നോക്കാം, ഗുഡ് ഫിസിസിസ്റ്റ് ഹാവ് സ്റ്റഡീഡ് അണ്ടർ വെരി ഫൈൻ ടീച്ചേഴ്സ്. ഇതൊന്ന് കാണാൻ പഠിക്കണം. Good physicists have studied under very fine teachers. എന്താണ്? Good physicists have studied under very fine teachers. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കണം, ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് ലെറ്റർ എടുക്കണം. ആദ്യം ഗുഡിൻ്റെ ജി എടുക്കുക, എന്താ ജി. ഫിസിക്സിൻ്റെ പി എടുക്കുക, ദാ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തു. ദെൻ ഹാവിൻ്റെ എച്ച് റെപ്രസെൻ്റ് ചെയ്യുക. ദെൻ സ്റ്റഡീഡിൻ്റെ എസ് റെപ്രസെൻ്റ് ചെയ്യുക. അണ്ടർ അതുപോലെ വെരി വി, ഫൈൻ്റെ എഫ്, ടീൻ്റെ ടീച്ചർ, ടീച്ചേഴ്സിൻ്റെ ടി റെപ്രസെൻ്റ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇത്രയും ടേമുകൾ ഇതിൻ്റെ അകത്തേക്ക് ആദ്യം റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ പടം വരയ്ക്കാൻ പഠിക്കുക. നമ്മുടെ ഈ ഒരു കാര്യം, ഗുഡ് ഫിസിസിസ്റ്റ് ഹാവ് സ്റ്റഡീഡ് അണ്ടർ വെരി ഫൈൻ ടീച്ചേഴ്സ്, ഒരു ടേം പോലും വിട്ടുപോകാൻ പാടില്ല. ഗുഡ് ഫിസിസിസ്റ്റ് സ്റ്റഡീഡ് അണ്ടർ വെരി ഫൈൻ ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകൾ എഴുതി വയ്ക്കും. അപ്പോൾ ഓർക്കുക, ഗുഡ് ഫിസിസിസ്റ്റ് ഹാവ് സ്റ്റഡീഡ് അണ്ടർ വെരി ഫൈൻ ടീച്ചേഴ്സ്. എല്ലാത്തിൻ്റെയും ഒന്നാമത്തെ ലെറ്റർ കറക്റ്റായിട്ട്, അക്ഷരങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് ആ സ്ട്രക്ചറിൽ ഏറ്റവും മുകളിൽ നിന്ന് വലത്തേക്ക് കറങ്ങി വീണ്ടും തിരിച്ച് അവിടത്തേക്ക് വരിക. ഇതാണ് നമ്മളിതിനകത്ത് ചെയ്യേണ്ടത്, ആദ്യത്തെ പരിപാടി. ഓക്കെ, ഇനി എങ്ങനെയാണ് എഴുതുന്നതെന്ന് കൂടി പറഞ്ഞുതരാം. ദാ ഒന്നാമത്തത്, ഡി ജി ഈസ് ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി. ഡി ജി ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഡി ജി ഇസ് ഈക്വൽ ടു വി ഡി പി. ഡി ജി ഇസ് ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി. ഇതാണ് ഒന്നാമത്തെ റിലേഷൻ വരുന്നത്.
അപ്പോൾ ഈ റിലേഷൻ എങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട കാര്യം, നമുക്ക് ഡി ജി ആണ് ആദ്യം കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഡി ജി എന്നിവിടെ എഴുതുക. ഡി ജി ഇസ് ഈക്വൽ ടു, ഇനി വലതുവശത്തുള്ള ആരാ, പി അല്ലേ, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഡി പി. ഓക്കെ, പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എപ്പോഴും വോളിയമാണ്, അതുകൊണ്ടൊരു വി കൂടി എഴുതുക. സോ വി ഡി പി. ഇനി ഇതിൻ്റെ താഴേക്കുള്ള ആരാ, ടി അല്ലേ, അപ്പോൾ ഒരു ഡി ടി എഴുതുക, ഡി ടി അല്ലേ. ടെമ്പറേച്ചറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എപ്പോഴും എൻട്രോപ്പിയാണ്, എസ്. സോ ഇവിടെ ഒരു എസ് എഴുതുക, കണ്ടോ. ഇനി ബിലോ ദ ഒറിജിൻ അല്ലേ, ബിലോ ദ ഒറിജിൻ, അതുകൊണ്ട് നെഗറ്റീവ്, കണ്ടോ. അങ്ങനെയാണ് നമുക്ക് ഈ വി ഡി പി മൈനസ് എസ് ഡി ടി എന്ന് പറഞ്ഞ ടേം കിട്ടുന്നത്. അപ്പോൾ ഡി ജി സി കൊണ്ട് എന്താണ്, വി ഡി പി മൈനസ് എസ് ഡി ടി. ക്ലിയർ ആയില്ലേ, ഒന്നാമത്തത് കിട്ടി. അടുത്തത് നമുക്ക് എഴുതണ്ടേ, അടുത്തത് കൂടി എഴുതാം. ഓക്കെ, അപ്പോൾ ഡി ജി സി ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി, ഒന്നാമത്തത് കിട്ടി. അടുത്തത് നോക്കാം, ഡി എച്ച് ഇസ് ഈക്വൽ ടു ആണ് കണ്ടുപിടിക്കേണ്ടത്, ഡി എച്ച്. സോ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഡി എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ഡി എച്ച് ഇസ് ഈക്വൽ ടു ഡി എച്ച്, ഇവിടെയാണ് ഡി എച്ച്. ഡി എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ഇവിടെയുള്ള ആരാ, എസ് അല്ലേ റൈറ്റ് സൈഡിൽ, അപ്പോൾ ഡി എസ് എന്ന് എഴുതുക, ഡി എസ്. എസ് എന്ന് പറയുമ്പോൾ കൂടെയുള്ള ആള് ആരാവണം, ടെമ്പറേച്ചർ ആവണം, കാരണം എസ്സും ടിയും ആണ് ഒരുമിച്ച് വരുന്നത്. സോ ടി ഡി എസ് അല്ലേ. ഇനി എച്ചിൻ്റെ മുകളിലുള്ള ആരാ, പി അല്ലേ, അപ്പോൾ ഒരു ഡി പി എഴുതുക, ഡി പി. പ്രഷറിൻ്റെ കൂടെയുള്ള ആളാ, വോളിയമാണ്, സോ വി. ഇത് മുകളിലല്ലേ, അതുകൊണ്ട് പ്ലസ് പ്ലസ്, കണ്ടോ. ഇങ്ങനെയാണ് ഇക്വേഷൻസ് എഴുതുന്നത്. എന്താണ്, ഡി എച്ച് ഇസ് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് വി ഡി പി, എന്താണ്, ടി ഡി എസ് പ്ലസ് വി ഡി പി. അപ്പോൾ വലത്തേക്കുള്ള കാര്യം എഴുതുമ്പോഴും മുകളിലേക്കുള്ള കാര്യം എഴുതുമ്പോഴും പോസിറ്റീവായിട്ട് എടുക്കുക, താഴേക്കുള്ള കാര്യം എഴുതുമ്പോഴും ഇടതുവശത്തേക്കുള്ള കാര്യങ്ങൾ എഴുതുമ്പോഴും നെഗറ്റീവായിട്ട് എടുക്കുക. നമ്മൾ ആക്സിസിൻ്റെ കാര്യം തന്നെയാണ്, പോസിറ്റീവ് എക്സ് ആക്സിസും പോസിറ്റീവ് വൈ ആക്സിസും, അതുപോലെ നെഗറ്റീവ് എക്സ് ആക്സിസും നെഗറ്റീവ് വൈ ആക്സിസും ഉണ്ട്. അതാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ടി ഡി എസ് പ്ലസ് വി ഡി പി, കേട്ടോ, ടി ഡി എസ് പ്ലസ് വി ഡി പി. അടുത്ത് നമുക്ക് നോക്കാം, ഡി യു ആണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്, കേട്ടോ, ഡി യു. അപ്പോൾ അതുകൂടി എഴുതാൻ പോവാണ്, ഡി യു ഇസ് ഈക്വൽ ടു ഡി യു. ഡി യു എന്ന് പറയുമ്പോൾ ഇവിടെയാണ്, ഡി യു ഇസ് ഈക്വൽ ടു മുകളിലുള്ള ആരാ, എസ് ആണ്, അപ്പോൾ ഡി എസ് ആദ്യം എഴുതണം. എസിൻ്റെ കൂടെ വരേണ്ട ആരാ, ടെമ്പറേച്ചർ ടി. ഓക്കെ, ദെൻ ഇടതുവശത്തേക്കല്ലേ ഇനി മെഷർമെൻ്റ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ മൈനസ് കൊടുക്കണം അല്ലേ. ഇവിടെയുള്ള ആരാ, ഡി വി ആണ് അല്ലേ. വോളിയം എന്ന് പറയുമ്പോൾ കൂടെയുള്ള ആളാരാ, പ്രഷറാണ്. സോ ഡി യു ഇസ് ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി, എന്താണ്, ഡി യു ഇസ് ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി. ഓക്കെ, ടി ഡി എസ് മൈനസ് പി ഡി വി. അടുത്തത് ഡി എഫ് ആണ്, കേട്ടോ, ഡി എഫ്. ഡി എഫ് ഇസ് ഈക്വൽ ടു ഡി എഫ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് എഫ് വരുന്നത് അല്ലേ. ഇടതുവശത്തേക്കല്ലേ അടുത്ത് വരുന്നത്, ഇടതുവശത്ത് ടി അല്ലേ, അപ്പോൾ ഡി ടി എന്ന് എഴുതണം. ഇവിടെ ഒരു എസ് കൂടി അഡീഷൻ എഴുതണം അല്ലേ. ഇനി താഴത്തേക്കുള്ള ആരാ, വി അല്ലേ, അപ്പോൾ താഴത്തേക്ക് ആയതൊരു ഡി വി എന്ന് എഴുതണം. വിക്ക് പകരം എന്തെഴുതണം, കൂടെയുള്ള ആൾ പി, കണ്ടോ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, കാരണം എന്താ, ഇത് ഇടത്തേക്കല്ലേ മെഷർമെൻ്റ് വരുന്നത്. സോ മൈനസ് എസ് ഡി ടി മൈനസ് പി ഡി വി, എന്താണ്, മൈനസ് എസ് ഡി ടി മൈനസ് പി ഡി വി എന്ന് എഴുതാം. മൈനസ് എസ് ഡി ടി മൈനസ് പി ഡി വി, മൈനസ് എസ് ഡി ടി മൈനസ് പി ഡി വി, തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ. ദാ അങ്ങനെയാണ് ഈ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് എഴുതുന്നത്. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നു ഇതാണ് ഭയങ്കര പാടം തോന്നും, പക്ഷേ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മൈനസും പ്ലസും ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞു പോകും. ഡി ജി ആണോ, ഡി എസ് ആണോ, ഡി എച്ച് ആണോ, ഡി എഫ് ആണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവാം. അപ്പോൾ കാണാതെ പഠിക്കുന്നവർ കാണാതെ പഠിക്കാം. ഇനി കാണാതെ പഠിച്ചിട്ട് എപ്പോഴെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കുന്നത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനെങ്കിലും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്നത് പറയുകയാണ്, കാരണം ചില ആളുകൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടാവും ഇതെങ്ങനെയാണ് എഴുതുന്നത് വരയ്ക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ബേസിക് സ്ട്രക്ചർ വരയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്, ആ ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, ദെൻ ടേമുകൾ റെപ്രസെൻ്റ് ചെയ്യുക. ഗുഡ് ഫിസിസിസ്റ്റ് ഹാവ് സ്റ്റഡീഡ് അണ്ടർ വെരി ഫൈൻ ടീച്ചേഴ്സ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ ആദ്യത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഒന്ന് രണ്ട് മൂന്നെണ്ണം കണ്ടുപിടിക്കാം. ഡി ജി ആദ്യം കണ്ടുപിടിക്കാം, ഡി ജി
ഡി ജി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ ഉള്ളത് ഡി പി ആണ്, പിയുടെ കൂടെ വി അല്ലേ. താഴേക്കുള്ളത് മൈനസ് ഡി ടിയുടെ കൂടെ ഉള്ളത് എസ് കണ്ടോ. അടുത്തത് ഡി എച്ച് എഴുതാം. ഡി എച്ച് ഈസ് ഈക്വൽ ടു മുകളിലേക്കുള്ളത് ഡി പി അല്ലേ, കൂടെയുള്ള ആൾ വി, പ്ലസ് റൈറ്റ് സൈഡിലുള്ളത് ഡി എസ്, കൂടെയുള്ള ആളത് ടി അല്ലേ. ഇനി ഡി യു എഴുതാം. ഡി യു ഈസ് ഈക്വൽ ടു മുകളിലേക്കുള്ള ആൾ ഡി എസ്, എസിൻ്റെ കൂടെയുള്ളത് ടി, ലെഫ്റ്റിലേക്കുള്ളത് മൈനസ് ഡി വി, വിയുടെ കൂടെയുള്ള ആളത് പി കണ്ടോ. ഈ ടി വേറെയാണ് കേട്ടോ. അടുത്തത് ഡി എഫ് ഈസ് ഈക്വൽ ടു ഡി എഫ് ലെഫ്റ്റിലേക്കുള്ളത് ഡി ടി, ടിയുടെ കൂടെയുള്ളത് എസ്, ലെഫ്റ്റ് ആയതുകൊണ്ട് മൈനസ്, മൈനസ് താഴെയാണ് അതുകൊണ്ട് അതിന് മൈനസ് കൊടുക്കണം. സോ ഡി വി പി കണ്ടില്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, താഴത്തേക്ക് എഴുതുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് എഴുതുക, മുകളിലേക്ക് എഴുതുമ്പോൾ പോസിറ്റീവായിട്ട് എഴുതുക, ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കുക, റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവായിട്ട് എടുക്കുക. അതായത് ബേസിക്കലി നമ്മൾ ആക്സിസുകൾ, കോർഡിനേറ്റ് ആക്സിസുകൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ആ പരിപാടി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, ചില ആളുകൾ ഡി ജി ഈസ് ഈക്വൽ ടു എന്താണ് പി ഡി വി എന്നൊക്കെ എഴുതും. ഓർക്കുക, നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയുടെയാണ് ഡെറിവേറ്റീവ് എഴുതേണ്ടത്. എന്നിട്ട് അതിൻ്റെ പേര്, ഇപ്പോൾ പ്രഷർ ആണെങ്കിൽ വോളിയം, ടെമ്പറേച്ചർ ആണെങ്കിൽ എൻട്രോപ്പി കേട്ടോ. ഓക്കെ, അപ്പോൾ വേരിയബിളുകൾ കണക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക, പ്രഷർ ആണെങ്കിൽ വോളിയം, ടെമ്പറേച്ചർ ആണെങ്കിൽ എൻട്രോപ്പി കണ്ടോ. ഈ കാര്യമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ ഓർത്തിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് എഴുതാൻ പാടുണ്ടാവും. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യലുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സാധാരണ ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ എച്ച് ഇസ് ഈക്വൾ ടു ഇന്നതാണ് അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൾ ടു ഇന്നതാണെന്നൊക്കെ നമുക്ക് എഴുതാം. പക്ഷേ ഡിഫറൻഷ്യൽ ഫോമാണ് നമ്മളോട് എഴുതാൻ പറയുന്നതെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉള്ളതെങ്കിൽ ഈ പറയുന്ന ഗുഡ് ഫിസിസിസ്റ്റ്സ് ഹാവ് സ്റ്റഡീഡ് അണ്ടർ വെരി ഫൈൻ ടീച്ചേഴ്സ് എഴുതിയിട്ട് ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും കറക്റ്റായിട്ട് എഴുതുക. അടുത്തത് മാക്സ്വൽ തെർമോഡൈനാമിക് റിലേഷൻസ് ആണ്. ഏതൊരു പരീക്ഷ എടുത്തു കഴിഞ്ഞാലും ആ പരീക്ഷയിൽ മാക്സ്വലിൻ്റെ ഇക്വേഷൻസ് ഉണ്ടാകും. രണ്ട് ഭാഗങ്ങളിൽ നിന്ന് മാക്സ്വൽ ഇക്വേഷൻസ് വരുന്ന, ഒന്ന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാഗ്നെറ്റോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നെറ്റോസ്റ്റാറ്റിക്സും ഒക്കെ പഠിക്കുമ്പോൾ അത് ഇലക്ട്രോഡൈനാമിക്സിൽ മാക്സ്വൽസിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ് എടുക്കുമ്പോഴും തെർമോഡൈനാമിക്സിൽ നമുക്ക് മാക്സ്വൽ തെർമോഡൈനാമിക് റിലേഷൻസുകൾ, അത് ഇതും ഡിഫറെൻ്റ് ആണ് കേട്ടോ. സോ മാക്സ്വൽസ് തെർമോഡൈനാമിക് റിലേഷൻസുകളും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റിലേഷനുകൾ എന്ന് പറയുന്നത് എൻട്രോപ്പിയെയും ടെമ്പറേച്ചറിനെയും പരസ്പരം കണക്ട് ചെയ്യും, അതുപോലെ തന്നെ വോളിയത്തിനെയും ടെമ്പറേച്ചറിനെയും പരസ്പരം കണക്ട് ചെയ്യും. അങ്ങനെ പല കണക്ഷൻസ് തരുന്ന നാല് ഇക്വേഷൻസുകളെയാണ് നമ്മൾ മാക്സ്വൽസ് തെർമോഡൈനാമിക് റിലേഷനുകൾ എന്ന് പറയുന്നത്. മാക്സ്വൽസ് തെർമോഡൈനാമിക് റിലേഷനുകൾ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ക്ലാസ്സുകളിലും പി ജി ക്ലാസ്സുകളിലൊക്കെ വലിയ ഡെറിവേഷൻസാണ് ഈ മാക്സ്വൽസിൻ്റെ ഇക്വേഷൻ. ഓരോ മാക്സ്വൽ ഇക്വേഷനും ഡിറൈവ് എടുക്കണമെങ്കിൽ ഒരു 4-5 പേജിൽ നിന്ന് ഡിറൈവ് ചെയ്യണം അല്ലേ. അപ്പോൾ 7-10 പേജിന് മേളിലെ വരുന്ന ഡെറിവേഷനാണ് ശരിക്കും മാക്സ്വൽ തെർമോഡൈനാമിക് റിലേഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ ഇക്വേഷൻസുകൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, താഴെ തന്നിരിക്കുന്നതിൽ മാക്സ്വൽസ് ഇക്വേഷൻ അല്ലാത്തത് ഏതെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ മാക്സ്വൽ ഇക്വേഷൻ ഉള്ളത് ഏതാണ്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന പേരുകളിൽ ഏതൊക്കെയാണ് മാക്സ്വൽ ഇക്വേഷനിൽ റെപ്രസെൻറ്റേഷൻസ് വരുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 4 മാക്സ്വൽസ് ഇക്വേഷൻ വളരെ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് പഠിക്കാനും എന്നുണ്ട് നമുക്ക് ട്രിക്കുണ്ട്. കാരണം ഇവിടെയും ഈ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് എല്ലായിടത്തും വരുന്നത്. അപ്പോൾ സംശയം ഉണ്ടാവും, താഴെ പി ആണോ ടി ആണോ വി ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഇപ്പോൾ ഈ ക്വാണ്ടിറ്റി ആണ് ഇതുപോലെ തന്നിട്ട് താഴെ ടിയും ബിയും മാറ്റിയിട്ട് തരാം കണ്ടോ. ഇപ്പോൾ ഈ ക്വാണ്ടിറ്റി എന്നിട്ട് എസും വിയും മാറ്റി തരാം. അപ്പോൾ അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ് ആ ഓപ്ഷനുകൾ. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന ട്രിക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറേ കൂടി കംഫേർട്ട് അല്ലെങ്കിൽ നല്ലത്. കാണാതെ പഠിക്കുന്നവർ കാണാതെ പഠിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രിക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ ഒന്നേ തുടങ്ങുന്നത്. സോ ട്രിക്ക് ഇതാണ്, എസ് പി എസ് വി ടി പി ടി വി. എന്താണ് എസ് പി എസ് വി ടി പി ടി വി? അതുപോലെ വി ടി പി ടി വി എസ് പി എസ്. ഒറ്റ കാര്യം മാത്രം പഠിച്ചിരുന്നാൽ മതി, ഒറ്റ കാര്യം അറിയാമെങ്കിൽ ഇതെല്ലാം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കപ്പോൾ ഓരോന്നായിട്ടൊന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എസ് പി എസ് വി ടി പി ടി വി എന്താണ്?
SPSV TPTV ഇത് പഠിക്കാൻ പറ്റുള്ള ഒരു SPSV TPTV അങ്ങനെ അങ്ങ് പഠിക്കാം. അതാണ് SPSV TPTV. ഇത് ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം എഴുതാൻ പറ്റും. SPSV TPTV. ഇനി എന്തിയാ അറിയോ, ഇതിപ്പോൾ ഇങ്ങനെ വലത്തോട്ട് ഇരിക്കുന്നു, ഈ സാധനം ഇവിടുന്ന് താഴത്തേക്ക് നിരത്തി എഴുതുക, അതായത് വി എഴുതുക. ഇവിടെ VTPVS VS PS. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങനെ അങ്ങ് ഡിവൈഡ് ചെയ്യുക, നാലെണ്ണം ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ SPSV TPTV നിരത്തി എഴുതുക, അത് ഇവിടുന്ന് തിരിച്ചെഴുതുക അങ്ങോട്ട്, കാണല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, അതൊന്ന് നോക്കിക്കോ. DOS BY DOV എന്താണ്? DOS BY DOV അതാണ് ആദ്യത്തത്. എന്താണ് DOS BY DOV? ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് ടി അല്ലേ, DOS BY DOV എടുക്കുമ്പോൾ താഴെയുള്ള ആളെയാണ് കോൺസ്റ്റന്റ് ആക്കി എഴുതേണ്ടത്, ടി. ഓക്കെ, ഇസ് ഈക്വൽ ടു DOP BY DOT. അടുത്ത കോമ്പിനേഷൻ എടുക്കുക, DOP BY DOT. സോ DOP DIVIDED BY DOT അറ്റ് കോൺസ്റ്റന്റ് വി, കണ്ടോ. എന്താണ് DOS BY DOV അറ്റ് കോൺസ്റ്റന്റ് ടി ഇസ് ഈക്വൽ ടു DOP BY DOT അറ്റ് കോൺസ്റ്റന്റ് വി. അതായത് ഈ വി ആണ് ഓപ്പോസിറ്റ് ഡിനോമിനേറ്റർ ഉള്ള ആള്, കണ്ടോ. അപ്പോൾ ഒന്നാമത്തെ തെർമോഡൈനാമിക് റിലേഷനായി, കണ്ടോ. ഇനി രണ്ടാമത്തെ തെർമോഡൈനാമിക് റിലേഷൻ നമുക്ക് എഴുതാം. എന്താണ് രണ്ടാമത്തെ തെർമോഡൈനാമിക് റിലേഷൻസ് നോക്കാം. നോക്കി, അപ്പോൾ ഇതിനെ നമുക്ക് കളയാം. ഈ എസും പിയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാം. എന്താണ് എസും പിയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാം. സോ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, DOS DIVIDED BY DOP. എന്താണ് DOS BY DOP അറ്റ് കോൺസ്റ്റന്റ്, ഇവിടെ കോൺസ്റ്റന്റ് ആരാ, ടി അല്ലേ, കാരണം റൈറ്റ് സൈഡിൽ ഡിനോമിനേറ്റർ ഉള്ള ആളാണ് കോൺസ്റ്റന്റ്. സോ അറ്റ് കോൺസ്റ്റന്റ് ടി. ഓക്കെ, ദെൻ ഇസ് ഈക്വൽ ടു അടുത്ത കോമ്പിനേഷൻ, ഈ ആളുകൾ എടുക്കുക, കണ്ടോ. DOV BY DOT DOV BY DOT അറ്റ് കോൺസ്റ്റന്റ് പി. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ, ഒരു മൈനസ് കൊടുക്കണം, അതിന് മൈനസ് അപ്പോഴേ ശരിയാവുള്ളൂ, മൈനസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ DOS BY DOV അറ്റ് കോൺസ്റ്റന്റ് ടി ഈസ് ഈക്വൽ ടു DOP BY DOT അറ്റ് കോൺസ്റ്റന്റ് വി, ദെൻ DOS BY DOP അറ്റ് കോൺസ്റ്റന്റ് ടി ഈസ് ഈക്വൽ ടു മൈനസ് DOV BY DOT അറ്റ് കോൺസ്റ്റന്റ് പി. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തത് DOS BY DOV അറ്റ് കോൺസ്റ്റന്റ് ടി ഈസ് ഈക്വൽ ടു DOS BY DOV അറ്റ് കോൺസ്റ്റന്റ് ടി ഈസ് ഈക്വൽ ടു DOP BY DOT അറ്റ് കോൺസ്റ്റന്റ് വി, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, DOS BY DOP അറ്റ് കോൺസ്റ്റന്റ് ടി ഈസ് ഈക്വൽ ടു മൈനസ് DOV BY DOT അറ്റ് കോൺസ്റ്റന്റ് പി. എല്ലാം നമുക്ക് കിട്ടി, കണ്ടല്ലേ. ദാ, അതായത് ഈ കാണുന്ന ആദ്യത്തിനടനം കിട്ടിയെന്ന അർത്ഥം അല്ലേ. DOS BY DOV അറ്റ് കോൺസ്റ്റന്റ് ടി ഈസ് ഈക്വൽ ടു DOP BY DOT അറ്റ് കോൺസ്റ്റന്റ് വി. അതുപോലെ തന്നെ DOS BY DOP അറ്റ് കോൺസ്റ്റന്റ് ടി ഈസ് ഈക്വൽ ടു മൈനസ് DOV BY DOT അറ്റ് കോൺസ്റ്റന്റ് പി. ഇനി രണ്ടാളുകളെ കൂടി നമുക്ക് എഴുതാനുണ്ട് അല്ലേ. ഇതാണ് രണ്ടാളുകളെ കൂടി. അപ്പോൾ ആ രണ്ടാളുകളെ കൂടി നമുക്ക് എഴുതാം. നമുക്ക് ഇങ്ങോട്ട് തന്നെ എഴുതാം, അല്ലേ, നമുക്ക് അഡീഷണൽ എടുക്കാം. ഒന്നുകൂടെ ഒന്ന് എഴുതുകയാണ് കേട്ടോ ഇതിലേക്ക്. SPSV TPTV അതുപോലെ VT P × T V × S P × S നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ രണ്ടാം നമ്മൾ കഴിഞ്ഞു. മൂന്നാമത്തെ തെർമോഡൈനാമിക് റിലേഷനാണ് നമ്മൾ ഇപ്പോൾ എഴുതാൻ പോകുന്നത്. എങ്ങനെയാണ്, DOT BY DOV അല്ലേ, ഇവനെ കൺസിഡർ ചെയ്യുക. DOT BY DOV ഇസ് ഈക്വൽ ടു, ഇനി അടുത്തത് ഈ ആളെ കൺസിഡർ ചെയ്യുക, DOP BY DOS. അപ്പോൾ ഇങ്ങനെയാണ് കൺസിഡറേഷൻസ് വരുന്നത്. ഇനി
ആദ്യത്തത് കൺസിഡർ ചെയ്യുമ്പോൾ എസ് ആണ് കോൺസ്റ്റന്റ്, സോ ഇവിടെ എസ് ഇടുക. പി യു എസ് കൺസിഡർ ചെയ്യുമ്പോൾ വി ആണ് കോൺസ്റ്റന്റ്, സോ ഇവിടെ വി ഇടുക. കണ്ടോ, സോ ഇവിടെയും ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം, കാരണം നടുക്കത്തെ രണ്ടെണ്ണത്തിന് നെഗറ്റീവ് സൈൻ കൊടുക്കണം. അറ്റത്തുള്ള രണ്ടാളുകൾ എപ്പോഴും എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കണം. അതാണ് അതിൻ്റെ പോയിന്റ്. ക്ലിയർ ആയില്ലേ? ഇനി നാലാമത്തെ തെർമോഡൈനാമിക് റിലേഷൻ, നാലാമത്തത്, നാലാം ഫോർത്ത് വൺ നോക്കാം. ആദ്യത്തത് കോമ്പിനേഷൻസുകൾ, ഓരോ കോമ്പിനേഷൻസുകളും നമുക്ക് നോക്കാം. ഒന്നാമത്തെ കോമ്പിനേഷൻ ടിയും പിയുമാണ് അല്ലേ. അപ്പോൾ ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് പി. കണ്ടോ, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ തെർമോഡൈനാമിക്, മാക്സ്വെല്ലിൻ്റെ തെർമോഡൈനാമിക് റിലേഷനുകൾ നമ്മൾ എഴുതുന്നത് കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. മൂന്നാമത്തത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് വി. അതുപോലെ ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എസ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് പി എം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദാ ഇത് ഇപ്പം ഞാൻ പറഞ്ഞ ഇതാണ്. കണ്ടോ, അപ്പോൾ ഈ നാല് തെർമോഡൈനാമിക് റിലേഷനുകൾ ഒന്നെങ്കിൽ മാക്സ്വെല്ലിൻ്റെ തെർമോഡൈനാമിക് റിലേഷനുകൾ ഒന്നെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കുക, ബൈ ഹാർട്ട് പഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ട്രിക്ക് ഉപയോഗിച്ച് എസ് പി എസ് വി ടി പി ടി വി തിരിച്ചെഴുതുക, എന്നിട്ട് ഇതുപോലെ ഓരോ കോമ്പിനേഷൻ എടുക്കുക, നടുക്കത്തെ രണ്ടാളുകൾക്ക് മൈനസ് കൊടുക്കുക, അറ്റത്തെ രണ്ടാളുകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് അവിടുത്തെ പോയിന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സിൻ്റെ മാക്സ്വെൽസ് ഇക്വേഷൻസുകൾ വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫേസ് സ്പേസ് പോലെയുള്ള കാര്യങ്ങൾ, സ്റ്റാറ്റിലെ ഫേസ് സ്പേസും മ്യൂ സ്പേസ് ഗാമ സ്പേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.